കേരളത്തിലെത്തി കാണാതായ ജർമ്മൻ വനിത. ആ കേരളത്തിലെത്തി അപ്രത്യക്ഷമായ ജർമ്മൻ വനിത ലിസ, ലിസ വെയ്സ് എവിടെയാണ് എന്ന ചോദ്യങ്ങൾക്കപ്പുറത്തേക്കാണ് ലിസ വെയ്സുമായിട്ടുള്ള നിഗൂഢതകൾ മാറുന്ന, അല്ലെങ്കിൽ ആ നിഗൂഢതകളിലേക്ക് വെളിച്ചം വീശുന്ന കുഞ്ഞു കുഞ്ഞു തെളിവുകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്റർപോളിന് അടക്കമാണ്. മതം മാറ്റത്തിൻ്റെയും ആ മതം മാറ്റത്തിലൂടെ വ്യക്തിയെ കേരളത്തിലെത്തിച്ച് ഉപയോഗിക്കുന്ന രീതിയും, അതിനുശേഷം ആ മതം മാറ്റത്തിലൂടെ ഒരു വ്യക്തിയെ ഭീകരവാദത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഞെട്ടിക്കുന്ന സൂക്ഷ്മ വിവരങ്ങൾ, അതിൻ്റെ ഹിൻഡുകൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭിക്കുന്നു എന്ന സൂചന വരുന്നു. 4 മാസം മുമ്പാണ് കേരളത്തിലെത്തിയത് ഈ ജർമ്മൻ യുവതി ലിസ വെയ്സ്. പെട്ടെന്ന് അവർ അപ്രത്യക്ഷയാവുകയാണ്. അപ്പോൾ ആദ്യം അവർ അപ്രത്യക്ഷമാകുമ്പോൾ അവരുടെ അഡ്രസ്സ് ഏതു തരത്തിലായിരുന്നു, അവർ ഏതു തരത്തിലാണ് അവരുടെ വിശ്വാസ രീതികൾ, ആ ജർമ്മൻ യുവതി ആ വിശ്വാസ രീതികൾ മാറ്റിക്കൊണ്ടുവന്നത്, ഏതു തരത്തിലായിരുന്നു അവർ പിന്നെ ഉപയോഗിക്കപ്പെട്ടത്, ചൂഷണം ചെയ്യപ്പെട്ടത്, ഭാരതത്തിലേക്ക് അവർ എത്തുന്നത്, ഭാരതത്തെ അവർ തിരിച്ചറിയാൻ ശ്രമിക്കുന്നത് ഹൈന്ദവ മൂല്യങ്ങളിലെ ഏറ്റവും ഉദാത്തമായ മൂല്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട്, ഹൈന്ദവതയിലെ ഏറ്റവും കാന്തികപരമായ, ഏറ്റവും പോസിറ്റീവായിട്ടുള്ള അവസ്ഥകൾ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ ജർമ്മൻ യുവതി ഇന്ത്യയെക്കുറിച്ച് അടുത്തറിയുന്നത്, കേരളത്തെക്കുറിച്ച് അടുത്തറിയുന്നത് ലിസ. പക്ഷേ ആ ലിസയെ വിടാതെ പിന്തുടരുക, അവരെ മതം മാറ്റം നടത്തുകയും ആ മതം മാറ്റത്തിനു ശേഷം ഭീകരവാദത്തിൻ്റെ പ്രതിരോധ മുഖമായി ഉയർത്തുകയും ഒക്കെ ചെയ്ത് ഞെട്ടിപ്പിക്കുന്ന സൂചനകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ഈ 5 മാർച്ചിനാണ് ജർമ്മനിയിൽ നിന്നും ലിസ പുറപ്പെടുന്നത്, 7 തിരുവനന്തപുരത്ത് വിമാനമിറങ്ങുന്നത്. ഈ ലിസ വിമാനമിറങ്ങുമ്പോൾ ബ്രിട്ടീഷ് പൗരനായ അഹമ്മദ് അലി, എന്തിനാണ് ലിസയെ അനുഗമിച്ച് തിരുവനന്തപുരത്ത് എത്തുന്നത്? ഈ ചോദ്യം വളരെ ശക്തമാവുകയാണ്. ആരാണി അഹമ്മദ് അലി? ഈ അഹമ്മദ് അലി ഏതു തരത്തിലാണ് ഈ ലിസയെ മാറ്റിമറിച്ചത്? ഈ ലിസയെ ഏതൊക്കെ തരത്തിൽ ഉപയോഗിച്ചു? തിരുവനന്തപുരത്ത് കേരളത്തിലേക്ക് എത്തിയ ലിസ ഈജിപ്തിലേക്ക് പോയത് എന്തിനാണ്? ഈജിപ്തിലേക്ക് പോയ ലിസ ഏതു തരത്തിലുള്ള ഒരു ക്യാരിയിങ് വെഹിക്കിളായിരുന്നു? അത് ഭീകരതയുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന പേരാണ്. പ്രതിരോധ മതിലുകൾ തീർക്കാൻ സ്ത്രീകളെ ഉപയോഗിക്കുക, ക്യാരിയിങ് വെഹിക്കിൾസായി ഉപയോഗിക്കുക. ആ ക്യാരിയിങ് വരുമ്പോൾ സോഫിസ്റ്റിക്കേറ്റഡായിട്ടുള്ള വെപ്പൺസ് ഉപയോഗിക്കാം, ആശയങ്ങൾ കൊണ്ടുപോകാം. അതുമായി ബന്ധപ്പെട്ട് പലതരത്തിലാണ് സ്ത്രീകളെ വളരെ സുരക്ഷിതമായി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഭാരതത്തിൻ്റെ മൂല്യങ്ങൾ തിരിച്ചറിയാൻ, ഭാരതീയത പഠിക്കാൻ, അതിനനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ച ജർമ്മൻകാരിയായ ലിസ പതിയെ പതിയെ അഹമ്മദ് അലിയിലൂടെ, അല്ലെങ്കിൽ അഹമ്മദ് അലിയുടെ കൂട്ടാളികളിലൂടെ പർദ്ദയ്ക്കുള്ളിലേക്ക് മറഞ്ഞു വീണു, പർദ്ദയ്ക്കുള്ളിലേക്ക് ഒതുക്കപ്പെട്ടു. അതുവഴി അവരെ ഉപയോഗിക്കപ്പെട്ട രീതികളാണ് ഇപ്പോൾ സംശയത്തിൻ്റെ രീതിയിലേക്ക് വരുന്നത്, ചോദ്യങ്ങളാകുന്നത്. ആരാണ് ഈ ബ്രിട്ടീഷ് പൗരനായ അഹമ്മദ് അലി? അഹമ്മദ് അലി എന്തുകൊണ്ട് പെട്ടെന്ന് ലിസയുടെ അടുത്തു നിന്നും അപ്രത്യക്ഷനാകുന്നു? ലിസ എങ്ങോട്ട് പോകുന്നു? ഇവിടെ നിന്ന് അപ്രത്യക്ഷനായ അഹമ്മദ് അലി എവിടെയാണ്? എന്തുകൊണ്ട് അഹമ്മദ് അലിയെ കണ്ടെത്താൻ സാധിക്കുന്നില്ല? അഹമ്മദ് അലി മാത്രമാണോ? 2011 തീർത്ഥാടകയായി ഈ ലിസ 2 മാസം കേരളത്തിൽ ഉണ്ടായിരുന്നു. ഈ ഭാരതത്തിൻ്റെ പൈതൃക മൂല്യങ്ങൾ ആകൃഷ്ടയായി, ആ പൈതൃക മൂല്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി ഇതോടൊപ്പം തന്നെ അവർ പരിചയപ്പെട്ട അബാദ് അൽ റഹ്മാൻ റാഷിം. ആരാണി അബാദ് അൽ റഹ്മാൻ റാഷിം ചോദിക്കുകയാണ്. അപ്പോൾ ഭാരതീയ മൂല്യങ്ങളും ഹൈന്ദവ പാരമ്പര്യവും ഒക്കെ ആകൃഷ്ടയായി അത് പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും കേരളത്തിലെത്തുന്ന ലിസയെ ലിസയിലേക്ക് ഇടിച്ചു കയറിയ അബാദ് അൽ റഹ്മാൻ ഹാഷിം ആരാണ്? ഇയാൾ ഇവർക്ക് കൊടുത്ത ഉറപ്പുകൾ എന്താണ്? ഇവരെ ഏതു തരത്തിലാണ് ഭാരതീയ പൈതൃകം പഠിക്കാൻ വന്നവരെ പതിയെ ആ വഴിമാറ്റിക്കൊണ്ടുപോയി ഈ ലിസയെ ഈ അഹമ്മദ് റഹ്മാൻ അൽ റഹ്മാൻ ഹാഷിം വിവാഹം കഴിക്കുന്നതോടുകൂടി ലിസ പേരുമാറ്റപ്പെടുന്നു. പേരുമാറ്റി 2 മക്കളുണ്ടാകുന്നു. 2016 ജർമ്മനിയിലേക്ക് തിരിച്ചെന്ന് മുൻ ഭർത്താവ് പറയുന്നു. മുൻ ഭർത്താവിൻ്റെ സുഹൃത്താണ് ഈ അഹമ്മദ് അലി എന്ന് പറയുന്നു. ഇവിടെ ഉയരുന്ന ചോദ്യം, ഈ അഹമ്മദ് അലിക്ക് തീവ്രവാദി ഗ്രൂപ്പുകളിലുണ്ടാകുന്ന ലിങ്കുകൾ പുറത്തു വരുമ്പോൾ ഈ അബാദ് അൽ റഹ്മാൻ ഹാഷിമിന് തീവ്രവാദി ഗ്രൂപ്പുകളുമായിട്ടുള്ള ലിങ്കുകൾ പുറത്തു വരുമ്പോഴാണ് ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാകുന്നത്. ഈ ജർമ്മൻ യുവതി വെറും ഒരു ഇരയായി മാറ്റുകയായിരുന്നു ജർമ്മൻ യുവതിയെ.
അതായത് ലവ് ജിഹാദിൻ്റെ വേറൊരു രൂപം. അതോടൊപ്പം തന്നെ മതപരിവർത്തനത്തിൻ്റെ, ലവ് ജിഹാദിൻ്റെ മറ്റൊരു രീതിയായിരിക്കുമ്പോൾ തന്നെ ഭീകരവാദത്തിലേക്കുള്ള മതപരിവർത്തന ചിഹ്നമായി ജർമ്മൻ യുവതി ലിസ നിൽക്കുകയാണ്. അവർ ആഗ്രഹിച്ചത് കേരളത്തിലേക്ക് എത്തുന്നു, ഭാരത പൈതൃകം പഠിക്കുന്നു, അത് തൊട്ടനുഭവിക്കുന്നു, അതുമായി ചേർന്ന് ജീവിത രീതി പടുത്തുയർത്താൻ വരുന്നു. അവരുടെ പിന്നാലെ നടക്കുകയാണ് ഈ വ്യക്തി അബാദ് അൽ റഹ്മാൻ ഹാഷിം. അങ്ങനെ അവരെ പ്രണയത്തിലാക്കി വിവാഹം കഴിച്ചെടുക്കുന്നു. അതാണ് കൃത്യമായി ലവ് ജിഹാദ്. ലവ് ജിഹാദിലൂടെ തീവ്രവാദത്തിലേക്ക് സ്ത്രീകളെ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ജർമ്മൻ പതിപ്പായി ഈ ലിസ മാറിയിരിക്കുന്നുവെന്ന് ഞെട്ടിക്കുന്ന തെളിവുകൾ വരുമ്പോൾ ഇപ്പോഴും ഇവിടെ ഉയരുന്ന ചോദ്യങ്ങൾ ഈ അഹമ്മദ് അലിയെ സംബന്ധിച്ചാണ്. ഈ ലിസ മാർച്ച് 9 തിരുവനന്തപുരത്തടക്കം എത്തുന്നു. ആ ലിസ പിന്നീട് പോകുന്നത് എവിടെ എന്നുള്ളത് ആർക്കും അറിയത്തില്ല. ഗൂഗിൾ അക്കൗണ്ട് അടക്കം അത് ഫ്രീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ അഹമ്മദ് അലിയുടെയും ഈ പറഞ്ഞ ഭർത്താവെന്ന് പറയുന്ന, അതായത് ലിസയെ ലവ് ജിഹാദിലേക്ക് കൊണ്ടുവന്ന, അതുവഴി വിവാഹം കഴിച്ച മുൻ ഭർത്താവാണ് അബാദ് അഹമ്മദ് അലി. ഈ ദുരൂഹതകൾ അന്വേഷിച്ച് കണ്ടെത്താനുള്ള തൊട്ടുതൊട്ടുള്ള തെളിവുകളിലേക്ക് പോകുമ്പോൾ അന്താരാഷ്ട്ര ഭീകരവാദത്തിൻ്റെ വലിയ കണ്ണികളുടെ ഏറ്റവും ഇഴചേർന്ന ശക്തമായ കണ്ണികൾ ഇങ്ങു കേരളത്തിലേക്കും വന്നിട്ടുണ്ട് എന്നും, അങ്ങനെയുള്ള കണ്ണികൾ അതിൻ്റെ മറുകണ്ണികളാകുന്നത് ഇത്തരത്തിൽ നിരപരാധികളായ ജർമ്മനിയിലെ ലിസമാരെ പോലെ എത്രയെത്ര ലിസമാരുണ്ട്. ഈ ലിസയൊക്കെ പർദ്ധയ്ക്കുള്ളിൽ ജിഹാദിൻ്റെയും മതപരിവർത്തനത്തിൻ്റെയും അതുവഴി കാരിയേഴ്സ് എന്നുള്ള രീതിയിലുമൊക്കെ ഉപയോഗപ്പെടുന്നതിൻ്റെ അപകടകരമായ ഞെട്ടിക്കുന്ന വസ്തുതകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ മുഹമ്മദ് അലിയിൽ നിന്നും അതോടൊപ്പം ഇവരുടെ മുൻ ഭർത്താവിൽ നിന്നുമൊക്കെ അന്വേഷണം കണക്കിയതു പോയാൽ ഇവരുമായി ബന്ധപ്പെട്ട കേരളത്തിലെ പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്, കേരളത്തിലെ വ്യക്തികൾ ആരൊക്കെയാണ്, ഇവർക്ക് ഇസ്ലാം മതം സ്വീകരിക്കാൻ സഹായകരമായ വ്യക്തികൾ ആരൊക്കെയാണ്, ലിസയെ ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുപോയ പ്രസ്ഥാനങ്ങൾ ഏതാണ്, ഇവരുടെ വിവാഹം അബാദ് അൽ റഹ്മാൻ ഹാഷിമുമായി വിവാഹം നടത്താൻ ഒത്താശ ചെയ്തവർ ആരൊക്കെയാണ്, അവർക്ക് മറ്റ് സംഘടനകളുമായുള്ള ബന്ധം എന്താണ്, ഈ അഹമ്മദ് അലിക്ക് കേരളത്തിൽ ഏതൊക്കെ സംഘടനകളുമായിട്ടാണ് ബന്ധമുള്ളത്, ഏതൊക്കെ വ്യക്തികളുമായിട്ടാണ് ബന്ധമുള്ളത്, ഈ ചോദ്യങ്ങൾ സജീവമായി ഉയരുമ്പോൾ ഏറ്റവും സൂക്ഷ്മതലങ്ങളിൽ ഈ ഭീകരവാദത്തിൻ്റെയും ലവ് ജിഹാദിൻ്റെയും റിലിജിയസ് കൺവേർഷൻ്റെയും മതപരിവർത്തനത്തിൻ്റെയും ഒക്കെ അപകടകരമായ മണിമുഴക്കത്തിൻ്റെ സിമ്പൽസായി ഈ ജർമ്മൻ യുവതി ലിസ മാറിയിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന സത്യം കൂടി പൊതുസമൂഹത്തിലെത്തും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.